നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അതിമനോഹരമായിട്ടുള്ള ഒരു നല്ല വീട്, മൂന്ന് ബെഡ്റൂമുകൾ. വീടിൻ്റെ ഇൻറ്റീരിയർ കാണുമ്പോൾ ഇതേപോലത്തെ ഒരു വീട് നമുക്കും വേണം തോന്നിപ്പോകുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ മൈ ബെറ്റർ ഹോമിൻ്റെ ഹോം ടൂർ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്ത് എളയൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ദ്യുതി എന്ന് പറയുന്ന ഈ ഒരു വീട് നിൽക്കുന്നത്. ഒരു നല്ല വീടാണ്, നല്ല ഭംഗിയിൽ എലവേഷൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ട്രഡീഷണൽ ടച്ച് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ മോഡേൺ എലമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ള ഒരു എലവേഷൻ ഡിസൈനാണ് ഈ ഒരു വീടിന് നൽകിയിരിക്കുന്നത്. ഏറ്റവും ഭംഗിയായിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിക്കാം. എക്സ്റ്റീരിയറുള്ള ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ വീടിന് ഡ്രസ് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സെറാമിക് ഓടുകൾ വിരിച്ചിട്ടുണ്ട്. ഓൾറെഡി ഫസ്റ്റ് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്ത വീടാണ്. അതിൻ്റെ മുകളിൽ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും വീടിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഡ്രസ് വർക്ക് ചെയ്ത് ഓടുകൾ വിരിച്ചിരിക്കുകയാണ്. ഈ ഭാഗത്ത് വിശാലമായിട്ടുള്ള കാർ പോർച്ച് നൽകിയിട്ടുണ്ട്. രണ്ട് കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാർ പോർച്ചാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മുറ്റത്തിൻ്റെ ഒരു ആംബിയൻസ് നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലും മുറ്റം ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്രാസ്, നാച്ചുറൽ ഗ്രാസ് പിടിപ്പിച്ചിട്ടുണ്ട്. പേൾ ഗ്രാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന, മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറവുള്ള ഗ്രാസ്സാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു നാച്ചുറൽ ഗ്രാസ്സൊക്കെ പിടിപ്പിക്കുന്ന സമയത്ത് മെയിൻ്റനൻസ് എപ്പോഴും ഒരു പ്രശ്നമാവാറുണ്ട്. അതിൽ തന്നെ ഈ ബഫല്ലോ ഗ്രാസ്, പേൾ ഗ്രാസ് തുടങ്ങിയിട്ടുള്ള ഗ്രാസുകളൊക്കെ നമുക്ക് വളരെ കുറച്ച് മാത്രം മെയിൻ്റനൻസ് ആവശ്യമുള്ള ഗ്രാസ്സാണ്. അതാണ് ഈ രണ്ട് സൈഡിലും നൽകിയിരിക്കുന്നത്. തൊടിയിലൊക്കെ മരങ്ങൾ വരുന്ന, നല്ല തണലിൽ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് വീടിൻ്റെ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. ലാൻഡ്സ്കേപ്പിൽ നമ്മൾ പേവർ ടൈലായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് ഇൻ്റർലോക്ക് ബ്രിക്കുകളാണ്. അതായത് സിമെൻറ്റിൽ ചെയ്തെടുത്തിരിക്കുന്ന ഇൻ്റർലോക്ക് ബ്രിക്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പക്ഷേ കാണുന്ന സമയത്ത് നമുക്കൊരു നാച്ചുറൽ സ്റ്റോൺ വിരിച്ചതുപോലെയുള്ള ഫീല് ലഭിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ മുകളിൽ ഇൻ്റർലോക്ക് വിരിച്ചിട്ട് പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ല. പെയിൻ്റ് അടിക്കുന്ന സമയത്ത് കുറേ കാലം കഴിയുമ്പോൾ ആ പെയിൻ്റ് അങ്ങ് പോകും. രണ്ടാമത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇൻ്റർലോക്ക് ഒരുപാട് കോൺട്രസ്റ്റ് ആയിട്ടുള്ള പെയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീട് കാണില്ല, ഇൻ്റർലോക്ക് മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇൻ്റർലോക്കിൻ്റെ മുകളിൽ പെയിൻ്റ് ഒന്നും അടിക്കാതെ ക്ലിയർ ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ പോളിഷ് ചെയ്യാനാണ് ഇതിന് പറയുക. ഒരു നാച്ചുറൽ ഫീല് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ചുവട്ടിൻ്റെ വശങ്ങളിലെല്ലാം ഇതേപോലെ പ്ലാന്റുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പെബിൾസുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്ലാന്റാണ്, അപ്പുറത്തെ സൈഡിൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയും പ്ലാന്റുകൾ നൽകിയിട്ടുണ്ട്. യു പി വി സി വിൻഡോസ് ആണ് വീടിന് നൽകിയിട്ടുള്ളത്. എല്ലാ ബെഡ്റൂമുകൾക്കും യു പി വി സി വിൻഡോസ് ആണ്. വൈറ്റ് കളറിലാണ് യു പി വി സി വിൻഡോസ് വരിക. ഫ്രണ്ട് ഡോർ നൽകിയിരിക്കുന്ന സ്റ്റീൽ വിൻഡോസ് ആണ്. ബാക്കിയുള്ളതെല്ലാം യു പി വി സി ആണ് ഈ വീട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട്. കാരണം കാർ പോർച്ച് ഈ ഭാഗത്തായതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു ആക്സസ് വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം ഇതേപോലെ കോൺക്രീറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് നനയാതെ തന്നെ കാർ പോർച്ചിൽ വണ്ടി നിർത്തി വീട്ടിലേക്ക് കയറാൻ സാധിക്കും. ഈ ഭാഗത്ത് വരുന്നത് ലിവിങ് സ്പേസ് ആണ്. ഇവിടെ വലിയ സൈസുള്ള യു പി വി സി വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം പ്ലാന്റ്സുകൾ നട്ടിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സൺഷെയ്ഡാണ്. സാധാരണ നമ്മൾ സൺഷെയ്ഡ് കൊടുക്കുമ്പോൾ 2 അടി വീതി മാത്രമേ സൺഷെയ്ഡിന് കൊടുക്കുകയുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും, മഴ പെയ്യുന്ന സമയത്ത് നമ്മളെ വീട് മുഴുവൻ നനയുന്നൊരു വിഷയമുണ്ട്. ഈ വീട്ടിലെ സൺഷെയ്ഡിൻ്റെ ലെങ്ത് എത്രയാണെന്നറിയാം നിങ്ങൾ? ഈ വീട്ടിന് 1.24 അടിയോളം സൺഷെയ്ഡുകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഡിസൈൻ വർക്കുകളൊക്കെ കഴിഞ്ഞ് എൻഡ് വരെയുള്ള ഭാഗം നമ്മൾ ഭിത്തിയിൽ നിന്നും അളക്കുകയാണെങ്കിൽ 4 അടിയോളം സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. പരമാവധി വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ ഭിത്തിയിൽ അടിക്കാതെ, അല്ലെങ്കിൽ വെയിലിൻ്റെ പ്രശ്നങ്ങൾ ഭിത്തിയിൽ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം സൺഷെയ്ഡുകൾ നമ്മളെ സഹായിക്കും. സിറ്റ്ഔട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സ്റ്റെപ്പുകൾക്ക് നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റിൻ്റെ ഫിനിഷ് വരുന്ന ടൈലുകളാണ്. ഇത് ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എഡ്ജ് മോൾഡ് ചെയ്താലും ഈ കാണുന്ന അതേ കളർ തന്നെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. കറക്റ്റ് നമുക്ക് കാണുന്ന സമയത്ത് ഒരു മാറ്റ് ഫിനിഷ്, ഗ്രാനൈറ്റിൻ്റെ അതേ കളറിൽ അതേ ഫിനിഷിൽ വരുന്ന ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറേ കൂടെ ഗ്ലോസി ആയിട്ടുള്ള വിട്രിഫൈഡ് ടൈൽ യൂസ് ചെയ്തിരിക്കുന്നു. അതിനിടയിൽ ബ്ലാക്ക് കളർ എപ്പോക്സിയാണ് നൽകിയിട്ടുള്ളത്. ഒരു എൽ ഷേപ്പിൽ വരുന്ന സിറ്റ്ഔട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ 2 ചെയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഭിത്തികൾക്കെല്ലാം ഒരു ഓഫ് വൈറ്റ് കളേഴ്സ് കൊടുത്തിരിക്കുന്നു. പില്ലറുകളിൽ ഡെക്കറേഷൻ വർക്കുകളൊന്നും നൽകിയിട്ടില്ല, വളരെ സിമ്പിളാക്കി പ്ലെയിനാക്കി ഇട്ടിരിക്കുന്നു. പെയിൻ്റ് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്താണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറ് നൽകിയിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള ഡോറാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. ആക്ച്വലി ഇത് സ്റ്റീൽ ഡോറാണ്, മരത്തിൻ്റെ ഫിനിഷിൽ വരുന്ന സ്റ്റീൽ ഡോറാണ്. ഹവായി എന്ന് പറയുന്ന കമ്പനിയിലാണ് ഈ ഒരു മോഡൽ സ്റ്റീൽ ഡോറ് നമുക്ക് ലഭ്യമാവുക. അതിനോട് ചേർന്ന് നൽകിയിരിക്കുന്ന വിൻഡോസും സ്റ്റീൽ വിൻഡോസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ കട്ടിലയായാലും ശരി, വിൻഡോ ആയാലും ശരി, ഡോറായാലും ശരി, മരത്തിൻ്റെത് ഉപയോഗിച്ചിട്ടില്ല. ചെതലെടുത്ത് പോവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട റീസണായിട്ട് ഈ വീട്ടുടമസ്ഥൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് വീടിനകത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം ഒന്ന് കാണാം.
സിറ്റൗട്ടിൽ നിന്നും നമ്മൾ നേരെ കയറി വരുന്നത് ഒരു ചെറിയ ഫോയർ സ്പേസിലാണ്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് നല്ല രീതിയിൽ കാണാൻ സാധിക്കും. ഔട്ട്സൈഡ് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ ഡോറ് ക്ലോസ് ചെയ്തിട്ട് സംസാരിക്കാം. വീടിനകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഈ വീട്ടിലെ പ്രാർത്ഥനാ മുറിയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കാമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഈ വീട്ടിൽ നമുക്ക് ലഭിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കളർ തീം ആണെങ്കിൽ തന്നെ ന്യൂട്രൽ കളേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ വലത് ഭാഗത്തായിട്ടാണ് ഈ വീട്ടിലെ ലിവിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇടത് ഭാഗത്ത് വാൾ പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നതെല്ലാം ഷൂ റാക്കുകളാണ്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഷൂ റാക്കുകളാണിത്. പ്ലൈവുഡിൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയുള്ള പോട്ടുകളും പ്ലാന്റുകളും ഒക്കെ വെച്ച് ഈ ഭാഗം നല്ല രീതിയിൽ ഭംഗിയാക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ലിവിങ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. ലിവിങ് സ്പേസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് എന്തോ മറ്റു വീടുകളിലൊന്നും കാണാത്ത ഒരു സംഭവം നമുക്കിവിടെ ഫീൽ ചെയ്യുന്നതായിട്ട് ആദ്യം മുതലേ എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് ആണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. 4x20 വീതിയും 5 മീറ്റർ നീളവും നൽകിയിട്ടുള്ള ഈ ഒരു ലിവിങ് റൂമിൽ വലിയ ഒരു എൽ ഷേപ്പിൽ വരുന്ന സോഫ സീറ്റർ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തൊരു ലോഞ്ചർ സോഫയും നൽകിയിരിക്കുന്നു. ഈ വീടിൻ്റെ സ്പേസിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ട് നിർമ്മിച്ചെടുത്തിരിക്കുന്ന സോഫയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 2 wall pictures ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വാൾ പിക്ചേഴ്സാണ് നൽകിയിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് ഈ ഒരു റൂമിൻ്റെ കളർ തീമിനോട് മാച്ച് ചെയ്യുന്ന കർട്ടനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഷിയർ കർട്ടൻസും ബ്ലാക്ക് ഔട്ട് കർട്ടൻസും കോമ്പിനേഷനായിട്ട് നൽകിയിരിക്കുന്നു. അതിൻ്റെ ട്രാക്ക് പോകുന്ന ഭാഗത്ത് ഇതേപോലെ ഒരു കവറിങ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു TV യൂണിറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ ഡിസൈനേക്കാളും നമ്മളെ ആകർഷിക്കുക അതിൻ്റെ കളർ തീമാണ്. വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വൈറ്റ് ആൻഡ് വുഡൻ കളർ തീമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ഈ പാർട്ടീഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൂവബിൾ ആയിട്ടുള്ള വുഡൻ പ്ലാങ്ക്സുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് ലിവിങ് സ്പേസിൽ ഇരിക്കുന്ന സമയത്ത് ഡൈനിങ് സ്പേസും ഓപ്പൺ കിച്ചണൊക്കെ വിസിബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാങ്കുകളെല്ലാം ഇതേപോലെ പാരലായിട്ട് വെക്കാൻ സാധിക്കും. എന്നാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതെല്ലാം ഇതേപോലെ ക്ലോസ് ചെയ്ത് വയ്ക്കാനും സാധിക്കും. ഇത് മറ്റ് വീടുകളിലൊന്നും നമ്മൾ കാണാത്ത തരത്തിലുള്ളൊരു ഡിസൈൻ ആയിരുന്നു. അതുകൊണ്ടാണ് എടുത്ത് നിങ്ങളെ കാണിക്കുന്നത്. TV യൂണിറ്റിൻ്റെ സ്റ്റോറേജ് സ്പേസിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നതും പ്രത്യേക രീതിയിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ നടുമുറ്റത്താണ്. ഈ ഒരു സ്പേസിൽ ഇതേപോലെ റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് നേരെ വെള്ളം ഈ ഒരു നടുമുറ്റത്ത് വയ്ക്കും. വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള സംവിധാനമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നടുവിൽ ഒരു പ്ലാന്റ്, നാച്ചുറൽ പ്ലാന്റ് നട്ടിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം കൊടുത്തിരിക്കുന്നത് ഒരു ഗ്രാനൈറ്റ് ടച്ച് ഫീൽ ചെയ്യുന്ന ഒരു ഫ്ലോറിംഗ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ടൈലുകളാണ്, ലെതർ ഫിനിഷ്ഡ് ആയിട്ട് വരുന്ന ഗ്രാനൈറ്റ് ആണെന്ന് കണ്ടാൽ വളരെയധികം സാമ്യതയുള്ള ടൈലാണ് ഇവിടെ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നാച്ചുറൽ സ്റ്റോണുകൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കാണുന്നതാണ് നാച്ചുറൽ സ്റ്റോൺ. ഇങ്ങോട്ട് വരുന്ന സമയത്ത് പൂജാ സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ഈ വീട്ടിലെ പൂജാ സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന വുഡൻ ഫിനിഷുകളല്ല, ലാമിനേറ്റ്സ് ആണ്. വളരെ ന്യൂട്രൽ ആയിട്ടുള്ള വുഡൻ ലാമിനേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവൻ നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഡൈനിങ് സ്പേസിൽ യൂസ് ചെയ്തിരിക്കുന്നത് മഹാഗണി മരമാണെങ്കിലും ഇത് പോളിഷ് ചെയ്യുന്ന സമയത്ത് കളർ ചേഞ്ച് ചെയ്തിട്ട് ഒരു ഭംഗിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫിനിഷിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് പോളിഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ രീതിയിലുള്ള ഒരു പെർഫെക്ഷൻ ലഭിക്കുക. ആംബിയൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് 2 hanging lights ആണ്. അതിന് കവറിങ് ആയിട്ട് ക്ലോത്ത് കൊണ്ടുള്ള ഒരു കവർ വന്നിട്ടുണ്ട്. ഇത് വളരെയധികം ഈ ഒരു ഇൻറ്റീരിയറിന് ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഒരു ചെറിയ പാറ്റിയോ സ്പേസ് നൽകിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കർട്ടൻ നൽകിയിരിക്കുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ PVC ഡോറാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് ഔട്ട്സൈഡിലേക്ക് ഇറങ്ങാം. അവിടെ 2 chairs നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഈ വീട്ടിലെ വാഷ് സ്പേസിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് വരുന്ന സമയത്ത് നല്ല ആംബിയൻസ് ലഭിക്കുന്ന രീതിയിൽ ബാക്ക് സൈഡിൽ പാനലിങ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തു. ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള മിറർ കൊടുത്തു. ഇതിന് ബാക്ക് ലൈറ്റ് ഉണ്ട്. ഇവിടുന്ന് ലൈറ്റ് വരുന്നതുകൊണ്ടാണ് ഈ ഒരു ആംബിയൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു വാഷ് ബേസിൻ, ജാഗോറിൻ്റെ മാറ്റ് ഫിനിഷ് വാഷ് ബേസിനാണ് നൽകിയിരിക്കുന്നത്. അതിനോട് ചേരുന്ന ഹാൻഡ് വാഷും കാര്യങ്ങളുമെല്ലാം ഇവിടെ നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് ചെറിയ പീസ് നാനോ വൈറ്റ് സ്ലാബാണ് നൽകിയിരിക്കുന്നത്. വൈറ്റും വുഡൻ ഫിനിഷും വരുന്ന ഒരു വാനിറ്റി കൗണ്ടർ അതിനടിയിൽ നൽകിയിട്ടുണ്ട്.
സോ ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ വീട്ടിലെ ഓപ്പൺ കിച്ചൺ വരുന്നത്. രണ്ട് കിച്ചനാണ് ഈ വീട്ടിലുള്ളത്. ഒന്ന് ഒരു ഓപ്പൺ കിച്ചൺ ചെയ്തിരിക്കുന്നു, മറ്റൊന്ന് ഇവിടുത്തെ വർക്കിംഗ് കിച്ചൺ ഉണ്ട്. ഓപ്പൺ കിച്ചണിൽ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കൗണ്ടർ ടോപ്പ് സ്ലാബായിട്ട് നൽകിയിരിക്കുന്നത് ടൈലാണ്. 15 mm കിച്ചണിൽ യൂസ് ചെയ്യാൻ ടൈലുകൾ വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് വീടുകളിൽ പല ടൈപ്പ് ടൈല് കണ്ടു. പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്യൂരിറ്റി നമുക്ക് ഈ ഒരു കിച്ചണിൽ ഫീൽ ചെയ്യും. വൃത്തിയുള്ള കിച്ചണായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ കൗണ്ടർ ടോപ്പ് നമ്മൾ വൈറ്റ് കളറുള്ള സ്ലാബുകൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. രണ്ട് ഭംഗിയുള്ള ചെയറുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഫ്ലോറിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ലിവിങ്ങിൽ കണ്ട സെയിം ടൈലാണ് ഇവിടുത്തെ കോമൺ സ്പേസിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ലഭിക്കുന്ന ഒരു ആംബിയൻസ് നമുക്കൊരു ഇംഗ്ലീഷ് ടൈപ്പ് കിച്ചൺ ഫീലാണ് ഇവിടെ ലഭിക്കുന്നത്. കിച്ചൻ്റെ ഡോറുകളെല്ലാം ചെയ്തിരിക്കുന്നത് ആ ഒരു പാറ്റേണിലാണ്. ഇതെല്ലാം HDF ഡോറുകളാണ്. അതായത് ഡോറുകൾ മാത്രം HDF എന്ന് പറയുന്ന മെറ്റീരിയലിൽ അക്രിലിക് പെയിൻറ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഇൻസൈഡ് വരുന്ന കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ്. മൾട്ടിവുഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അല്പം വെള്ളം നനഞ്ഞാലും ഇറ്റിയാലും ഒന്നും യാതൊരു പ്രശ്നവും വരാത്ത ഒരു മെറ്റീരിയലാണ് മൾട്ടിവുഡ്. ചിതല് പിടിക്കാത്ത മെറ്റീരിയലാണ്. ഈ പറയുന്ന രീതിയിൽ വെള്ളം നനഞ്ഞാൽ പ്രശ്നമില്ല, ഏതെങ്കിലും തരത്തിലുള്ള ഇൻസെക്റ്റുകൾ അറ്റാക്ക് ചെയ്യുന്നുള്ള പേടിയില്ലാതെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെറ്റീരിയൽ എന്നുള്ള നിലക്ക് ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം മൾട്ടിവുഡിൽ ചെയ്തു. ഔട്ട്സൈഡിൽ നമുക്ക് ഈ ഒരു ഫിനിഷ് ലഭിക്കാൻ വേണ്ടി ഇത് HDFൻ്റെ ഡോറുകൾ കൊടുത്തു. ചെറിയ ബ്ലാക്ക് ഹാൻഡിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചെറിയ നോബുകളായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റിലേക്ക് വരികയാണെങ്കിലും സെയിം പാറ്റേൺ തന്നെ ഇവിടെ കീപ്പ് ചെയ്യുന്നു. ഈ ഒരു നോബുകൾ നല്ല രീതിയിൽ ഹൈലൈറ്റ് ആവുന്നുണ്ട്. ഒരു വർക്കിംഗ് ട്രയാങ്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് സിങ്ക് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഹുഡ് ആൻഡ് ഹോബ് നൽകിയിട്ടുണ്ട്. റെഫ്രിജറേറ്റർ വരുന്നത് നേരെ മുൻവശത്താണ്. ഒരു ഓഫ് വൈറ്റ് കളറാണ് അപ്പർ ക്യാബിനറ്റ്സിനെല്ലാം നൽകിയിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അകത്തൊരു വൈറ്റ് കളർ കൊടുത്തിരിക്കുന്നു. ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഇതിന് ഷെൽഫുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് കിച്ചൺ ചെയ്തിരിക്കുന്നു. അതിനേക്കാളും കുറേ കൂടെ വൃത്തിയിൽ നമുക്ക് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കിച്ചൺ വാള് വൈറ്റ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനിടയിൽ കൂടെ ചെറിയ ടൈൽസിൻ്റെ, ഇത്തരം ടൈൽസുകളെ നമ്മൾ വിളിക്കുക ഡിസൈനർ ടൈലുകളിൽ നിന്നാണ്. ഈ ടൈലുകളെക്കുറിച്ച് മാത്രം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറിയേണ്ട ആളുകൾ, വിലയും കാര്യങ്ങളൊക്കെ അറിയേണ്ട ആളുകൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അത്തരത്തിലുള്ള ഡിസൈനർ ടൈലുകൾ, അതായത് ചെറിയ ടൈലുകളായിരിക്കും, ഇത്ര സൈസേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള ഡിസൈനർ ടൈലുകൾ ഇതിനിടയിലൂടെ നൽകിയിട്ടുണ്ട്. ഈ കാണുന്ന ബ്ലാക്ക് എപ്പോക്സി നൽകിയിരിക്കുകയാണ്. ടൈലുകൾക്കിടയിൽ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പോക്സി നൽകിയിട്ടുള്ളത്. മൊത്തത്തിലൊരു ആംബിയൻസ് നോക്കുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള, ഭംഗിയുള്ള, ഒതുക്കമുള്ളൊരു കിച്ചനാണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് വർക്ക് ഏരിയയിലേക്ക് പോകാനുള്ള ഡോറ് നൽകിയിരിക്കുന്നത്. അകത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് നമ്മൾ കാണിക്കുന്നില്ല. പല വീട്ടിലും നമ്മൾ പോയി കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ഒരു മിസ്പ്ലേസ്ഡ് ആയിട്ട് കാണാം. ഫ്രിഡ്ജ് വെക്കാനൊരു സ്ഥലം ഉണ്ടാവില്ല, എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ഫ്രിഡ്ജ് വെക്കും. ഈ വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്രിഡ്ജ് കറക്റ്റായിട്ട് വെക്കാനുള്ളൊരു സ്പേസ് കറക്റ്റായിട്ട് ആർക്കിടെക്ട് കണ്ടിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഫ്രിഡ്ജ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് വാളിൽ നിന്നും അല്പം അകത്തേക്ക് കുഴിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ വരുന്നത് പൂജാ സ്പേസാണ്. അപ്പോൾ പൂജാ സ്പേസിന് 4 വീതിയും 4 നീളവും ആവശ്യമായിട്ട് വരും. ബാക്കിയുള്ള സ്പേസ് നമ്മൾ ഇതേപോലെ ഫ്രിഡ്ജ് നൽകാൻ വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തെല്ലാം ഷെൽഫുകൾ നൽകിയിട്ടുണ്ട്. മുകളിൽ സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. വീട്ടിൽ ഒരു കോർട്ട്യാർഡിൻ്റെ സ്പേസ്, ഇതേപോലെ ഒരു നടുമുറ്റമൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു നടുമുറ്റത്തിൻ്റെ ആവശ്യകത എന്നുള്ളത്. ശരിക്കും നമുക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യാവുന്ന ഒന്നാണ് ഈ കോർട്ട്യാർഡ്. പക്ഷേ ഭംഗിക്കപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ കോർട്ട്യാർഡ് കൊണ്ട് നമുക്ക് ഗുണങ്ങളായിട്ടുണ്ട്. ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ ചൂടിനെ പ്രതിരോധിക്കാൻ ഒരുപാട് സഹായകരമാണ് ഇത്തരത്തിലുള്ള കോർട്ട്യാർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ നടുമുറ്റം എന്ന് പറയാം. കാരണം നമുക്കറിയാം ചൂടുള്ള വായു എപ്പോഴും ഉയർന്നാണ് നിൽക്കുക. നമ്മുടെ റൂമിൻ്റെ ഏറ്റവും ഹൈറ്റുള്ള പോർഷൻസിലേക്കാണ് ഈ ചൂട് വായു എപ്പോഴും തങ്ങി നിൽക്കുക. അത് പെട്ടെന്ന് തന്നെ പുറത്തോട്ട് റിലീസായിട്ട് പോകാനും പകരം തണുത്ത വായു നമ്മുടെ ബെഡ്റൂമുകളിലും അല്ലെങ്കിൽ കോമൺ ഏരിയാസിലൊക്കെ നിറയാൻ ഇതേപോലത്തെ കോർട്ട്യാർഡുകൾ സഹായിക്കാറുണ്ട്. ഇത്തരം വെന്റിലേഷൻ നമ്മൾ കോർട്ട്യാർഡ് വെന്റിലേഷൻ എന്ന് പോലും വിളിക്കാറുണ്ട്. രണ്ടാമത്തത്, സൂര്യപ്രകാശം നമ്മുടെ വീടിനകത്തേക്ക് യഥേഷ്ടം എത്താൻ ഇതേപോലെയുള്ള കോർട്ട്യാർഡുകൾ, നടുമുറ്റങ്ങൾ നമ്മളെ സഹായിക്കും. സൂര്യപ്രകാശം വീട്ടിലേക്ക് വരുന്നത് ഡിസ്ഇൻഫെക്റ്റൻ്റാണ്, അതായത് രോഗാണുക്കളെ കൊല്ലാൻ അത് സഹായിക്കുന്നുണ്ട്. വീടിന് ഒരു എനർജി നൽകാൻ അത് സഹായകമാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്നെ വെയിൽ ചെറിയ രീതിയിൽ കൊള്ളുന്നത് നമുക്ക് വിറ്റാമിൻ D നൽകുന്ന ഒരു ഉപാധി കൂടെയാണ്.
കോട്ടയാടിന് ചുറ്റുമുള്ള പാസേജ് 1.5 മീറ്റർ വീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ പാസേജിന് ചുറ്റുമാണ് ബെഡ്റൂമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ബെഡ്റൂം നമുക്കൊന്ന് കാണാം. ബെഡ്റൂമിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. സ്കാൻഡിനേവിയൻ ഡിസൈൻ എന്നാണ് ഇത്തരത്തിലുള്ള കളർ തീമിനെ നമ്മൾ വിളിക്കുക. ഒരു ഓഫ് കളർ അല്ലെങ്കിൽ ന്യൂട്രൽ കളേഴ്സ് ആയിരിക്കും ഇവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രേ ഷെയ്ഡ്സ് ആണ് ഈ ഒരു ബാക്ക് വാളിന് നൽകിയിരിക്കുന്നത്. ഇത് മൾട്ടിവുഡിൻ്റെ മുകളിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് രണ്ടും വാൾ പിക്ചേഴ്സ് ആണ്. ഈ ഭാഗത്തൊരു മിറർ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ മൾട്ടിവുഡ് ഗ്രൂവ് ചെയ്തിട്ട് ബെഡിൻ്റെ ഹെഡ് ബോർഡായിട്ട് ബാക്കിൽ നൽകിയിട്ടുണ്ട്. ഓൾറെഡി ഈ ഒരു ബെഡ് കസ്റ്റമൈസ്ഡ് ആയിട്ട് സൈറ്റിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. GI പൈപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബെഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഇതേപോലെയുള്ള കുഷൻ കവേർഡ് ആയിട്ട് നൽകിയിരിക്കുന്നു. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബെഡ്ഷീറ്റ് ആയാലും ശരി മാട്രസ് ആയാലും ശരി ഇതെല്ലാം കീപ്പ് ചെയ്തിരിക്കുന്ന കളർ തീമുകൾ ന്യൂട്രൽ കളേഴ്സ് ആണ്. വൈറ്റ്, ഗ്രേയുടെ പല ഷെയ്ഡുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. കൂടുതൽ കോൺട്രാസ്റ്റ് നൽകിയിട്ടുള്ള കളർ നൽകിയിരിക്കുന്നത് ഫ്ലോറിലാണ്. വിട്രിഫൈഡ് ടൈലുകളാണ് ഫ്ലോറിൽ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രേ ഷെയ്ഡിൽ വരുന്ന വിട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്താണ് വാർഡ്രോബും അറ്റാച്ച്ഡ് ടോയ്ലറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് സിമ്പിളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഫുൾ ഹൈറ്റിൽ ചെയ്തിരിക്കുന്നു. വൈറ്റ് കളറിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. 4 ഡോറുകൾ നൽകിയിട്ടുണ്ട്. 2 എണ്ണം താഴെയും 2 എണ്ണം മുകളിലുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിട്ടുള്ളത്. FRP ഡോറുകളാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. ടോയ്ലറ്റിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു ഗ്രേ ടച്ച് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ടോയ്ലറ്റിലേക്ക് കൂടെ വരുന്നു. വിട്രിഫൈഡ് ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നു. ഗ്ലോസി ടൈലുകളാണ് വാളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. മാറ്റ് ഫിനിഷ് വരുന്ന ഗ്രേ ടൈലുകളാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്ലിപ്പാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പേരൻസ് ബെഡ്റൂം ആയിട്ടാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലോസറ്റിൻ്റെ അടുത്ത് നമുക്ക് ഹാൻഡിൽസ് കാണാൻ സാധിക്കും. അതായത് വയസ്സായ ആളുകൾക്ക് പിടിച്ച് ക്ലോസറ്റിൽ ഇരിക്കാനും എഴുന്നേൽക്കാനൊക്കെ സഹായിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഹാൻഡിൽസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഈ പാസേജിലൂടെ നടന്നുകൊണ്ടാണ് മറ്റ് 2 ബെഡ്റൂമിലേക്ക് പോകാൻ സാധിക്കുക. ഒരു വിൻറ്റേജ് സ്റ്റൈൽ വിക്ടോറിയൻ ക്ലോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ പർഗോള, വെർട്ടിക്കൽ പർഗോള നൽകിയിട്ടുണ്ട്. ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അത് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. എൻ്റെ ബാക്ക് സൈഡിലും ഒരു ബെഡ്റൂം നൽകിയിട്ടുണ്ട്. അതിന് മുമ്പ് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഭാഗത്ത് ഒരു ചെറിയ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അയൺ ബോക്സ് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ട് ഒരു ടേബിളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പല വീട്ടിലും നമ്മൾ അയൺ ബോക്സിൻ്റെ കാര്യം നമ്മൾ മറന്നുപോകും. നമ്മൾ മറന്നു പോകുന്ന 2 കാര്യങ്ങളാണത്, ഒന്ന് ഫ്രിഡ്ജും മറ്റൊന്ന് അയൺ ബോക്സും. ഇതിന് 2 നമ്മൾ ഒരു സ്ഥലവും മാറ്റിവെക്കില്ല. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് അയൺ ബോക്സ് ചെയ്യാനുള്ള സ്ഥലം എന്നുള്ള രീതിയിൽ തന്നെ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. ഈ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ് മാസ്റ്റർ ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസ്, അതായത് കിഴക്കോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കിങ് സൈസ് കോട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത് മെറ്റലിൽ പണിതെടുത്ത്, അതായത് GI പൈപ്പുകൾ ഉപയോഗിച്ച് പണിതെടുത്ത് അതിൻ്റെ മുകളിൽ കുഷൻ ചെയ്ത് അതിൻ്റെ മുകളിൽ ബെഡിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു കട്ടിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു വാളിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇത് വാൾ പാനൽസ് ആണ്. WPC വാൾ ലൂവേഴ്സ് എന്നാണ് ഇതിനെ വിളിക്കുക. ചാർക്കോൾ പാനലുകളായിട്ടും ഇത്തരത്തിലുള്ള പാനലുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഭംഗിയുള്ള 2 വാൾ പിക്ചറുകൾ നൽകിയിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകളിലും വാൾ പിക്ചേഴ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഗ്രേ ടച്ച് കൊടുത്തിട്ടുണ്ട്. റോമൻ ബ്ലൈൻഡ് ആണ് വരുന്നത്. കട്ടിലിൻ്റെ 2 ഭാഗത്തും സൈഡ് ടേബിളുകൾ നൽകിയിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ വെളിച്ചം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതിന് 2 കാരണങ്ങളുള്ളത്, ഒന്ന് ഇവിടെ ഒരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട്, ലെങ്തി ആയിട്ടുള്ളൊരു വിൻഡോ നൽകി. മാത്രമല്ല ആ വെളിച്ചം റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു വുഡൻ പ്ലാങ്കുകളുമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് മരമല്ല, ടൈല് തന്നെയാണ്. വുഡൻ പ്ലാങ്ക്സിൻ്റെ ആ ഒരു ഡിസൈനിൽ നമുക്ക് ലഭിക്കുന്ന ടൈലുകളാണ്. ഈ ടൈലുകളെല്ലാം ഇതേ ഷേപ്പിലാണ് വരിക. ഇരിക്കുന്ന സമയത്ത് അല്പം ഡിഫറൻ്റ് ആയിട്ട് വിരിച്ചു എന്ന് മാത്രം. സാധാരണ നമ്മൾ ടൈലുകൾ കട്ടടുക്കി വെക്കുന്നത് പോലെ വെക്കും. എന്നാൽ ഇവിടെ അല്പം പ്ലാൻഡ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് ഈ ടൈല് വിരിച്ചിരിക്കുന്നത്. സോ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വാർഡ്രോബുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബിൻ്റെ 2 ഭാഗത്തും ഇതേപോലുള്ള ടേബിൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വർക്കിംഗ് ടേബിളാണ്, ഇവിടെ ലാപ്ടോപ്പുകൾ യൂസ് ചെയ്യുന്നു. എന്നാൽ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് മിറർ നൽകിയിരിക്കുന്നു, അത് ഡ്രസ്സിങ് യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ നടുവിലുള്ള ഭാഗം വാർഡ്രോബ് ആയിട്ട് യൂസ് ചെയ്യുന്നു. വൈറ്റ് കളറിലാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്, സിമ്പിളായിട്ടുള്ള വാർഡ്രോബ്. അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇതേപോലൊരു വുഡൻ ഡിസൈൻ നൽകിയിട്ടുണ്ട്. അതിൽ ചെറിയ ഓപ്പണിങ്ങൾ നൽകിയിരിക്കുന്നു. തായി ഭാഗത്തെല്ലാം ഇതേപോലെ സ്റ്റോറേജ് സ്പേസസ് നൽകിയിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. നമുക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം.
ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ടോയ്ലറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വിട്രിഫൈഡ് ടൈലുകളാണ് ടോയ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് വിട്രിഫൈഡ് ടൈലുകളാണ് ടോയ്ലറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സാറ്റിൻ ഫിനിഷ് ടൈലാണ് വാളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലാണ് താഴെ ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലൊരു റസ്റ്റിക് ഫീൽ തരുന്ന തരത്തിലുള്ള ടൈല് യൂസ് ചെയ്തിരിക്കുന്നു. വാളിലേക്ക് വരുന്ന സമയത്ത് ചില ഭാഗങ്ങൾ ഹൈലൈറ്റർ പോലെ അവിടെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഡിസൈൻഡ് ആയിട്ടുള്ള ടൈലുകൾ യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ടോയ്ലറ്റിലേക്ക് വരുന്ന സമയത്ത് ആദ്യം കാണുന്നത് വാഷ് ബേസിനും അതിൻ്റെ വാനിറ്റി കൗണ്ടറുമാണ്. പിന്നീട് കാണുന്നത് വാൾ ഹാങ് ആയിട്ട് വരുന്ന യൂറോപ്യൻ ക്ലോസറ്റാണ്. അതിനുശേഷം നമുക്കൊരു വെറ്റ് ഏരിയ, നമുക്ക് ഷവർ ഏരിയ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഓരോ ബെഡ്റൂമുകളും അടിപൊളിയായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിലും സ്ഥിതി മറ്റൊന്നല്ല, സൂപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു ക്യൂൻ സൈസ് ബെഡാണ് ഈ ഒരു ബെഡ്റൂമിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതും കസ്റ്റമൈസ്ഡ് ആയിട്ട് മെറ്റൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള ബെഡാണ്. കുഷൻ കവേർഡ് ചെയ്തിരിക്കുന്നു. കോട്ടിൻ്റെ സൈഡ് ഭാഗങ്ങളെല്ലാം കുഷൻ കവേർഡ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ മുകളിൽ ബെഡ് വെച്ചിരിക്കുന്നു. വാളിലേക്ക് വരികയാണെങ്കിൽ ഒരു റസ്റ്റിക് വുഡൻ ഫീലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത് ലാമിനേറ്റ് ആണ്, മൈക്ക ലാമിനേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫീൽ കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടി വുഡിൻ്റെ ഒരു ബോർഡ് നമ്മുടെ ഭിത്തിയിൽ ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഈ മൈക്ക പാനലിങ് ചെയ്യുന്നത്. വലിയൊരു വാൾ പിക്ചർ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതേപോലെ വാൾ ലൂവേഴ്സ് നൽകിയിരിക്കുന്നു. ചാർക്കോൾ പാനലുകൾ അല്ലെങ്കിൽ WPC പാനലുകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇതേപോലത്തെ ലൂവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നത്. റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. ചെറിയ വീതിയിൽ നല്ല നീളത്തിലാണ് അത് വരിക. അത് അടുപ്പിച്ച് വെച്ചാണ് ഈ ഒരു പാറ്റേണിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. ഈ ഭാഗത്തൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് നൽകിയിരിക്കുന്നു. റൗണ്ട് ഷേപ്പിലുള്ളൊരു മിറർ നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വരികയാണെങ്കിൽ ഒരു മ്യൂസിക് ഏരിയ, അതായത് മ്യൂസിക് അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലെ മോള് നന്നായിട്ട് പാടുന്ന കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക്, ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മൈക്കും അതിൻ്റെ കീബോർഡും സെറ്റിംഗ്സ് എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് വെച്ചിട്ടുണ്ട്. ഇതൊരു വാർഡ്രോബ് ഏരിയ ആണ്. സിമ്പിളായിട്ട് വാർഡ്രോബ് വൈറ്റ് തീമിൽ ചെയ്തിരിക്കുന്നു. വൈറ്റ് ലാമിനേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വലിയൊരു മിറർ നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ബെഡ്റൂമിൻ്റെ സൈസ് വളരെ ഡെവലപ്പായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ മിറേഴ്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് സഹായകരമാകും. ഇവൻ നമുക്ക് ഡ്രസ് ചേഞ്ചിങ്ങിൻ്റെ സമയത്താണെങ്കിലും ഫുൾ ഹൈറ്റിൽ നമ്മളെ കാണണം, നമ്മുടെ ഫുൾ ഡ്രസ്സിൽ നമുക്ക് കാണണമെങ്കിലും ഫുൾ ഹൈറ്റിൽ ഇതേപോലെ മിറേഴ്സ് നൽകുന്നത് സഹായിക്കും. ആ മിറേഴ്സ് തന്നെ ഒരു സിംഗിൾ പീസസ് ആയിട്ടല്ല, ഇതേപോലെ മിറർ പീസസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലും വലിയ സൈസുള്ള വിൻഡോസാണ് വാളിൽ നൽകിയിരിക്കുന്നത്. UPVC വിൻഡോസാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല എല്ലാ റൂമിലും റോമൻ ബ്ലൈൻഡുകൾ നൽകിയിരിക്കുന്നു. അതാത് റൂമുകളുടെ കളർ കോമ്പിനേഷനോട് മാച്ച് ചെയ്യുന്ന റോമൻ ബ്ലൈൻഡുകളാണ് യൂസ് ചെയ്യുന്നത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സിമ്പിളായിട്ട് വിട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ച് ഒരു ഗ്രേ ടച്ചിലാണ് ഈ ഒരു ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ EWC നൽകിയിരിക്കുന്നത് ബ്ലാക്ക് കളറിലാണ്. ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ടൈലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇത്രയും നേരം കണ്ടത് പത്മപ്രസാദ് സാറിൻ്റെയും സീമ ടീച്ചറുടെയും വീടാണ്. അവർ നമ്മളോടൊപ്പം ഉണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, ഇതേപോലെ ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് ഒരു വീട്ടുടമസ്ഥൻ എന്നുള്ള രീതിയിൽ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആയിരുന്നു ചെയ്യുക എന്നുള്ള കാര്യം ഒന്ന് പങ്കുവെക്കോ. ആദ്യമായിട്ട് ഞങ്ങൾ മൂന്ന് പേരും ഡിസ്കസ് ചെയ്തിട്ട് വീടിൻ്റെ ഒരു എലിവേഷൻ ലുക്ക് ഏത് സ്റ്റൈലിൽ വേണമെന്നാണ് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തത്. രണ്ടാമതായിട്ട് വീടിൻ്റെ ഉള്ളിൽ വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെ ആയിരിക്കണം എന്ന് ഞങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തു. അത് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആർക്കിടെക്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരുമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഡിസ്കഷനിലൂടെയാണ് നമ്മൾ ഇത്തരം ഒരു പ്ലാനിലേക്ക് എത്തിച്ചേർന്നത്. അതായത് ആദ്യം നമ്മളൊരു ഐഡിയ ഉണ്ടാക്കി, എന്നിട്ട് നമ്മളൊരു ആർക്കിടെക്റ്റിനെ സമീപിച്ചു അല്ലേ. ആർക്കിടെക്റ്റിനോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു, എന്തായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വീട് വിൽക്കുന്ന സമയത്ത് ഇതേപോലെ ഡ്രസ് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ അകത്ത് സ്പേഷ്യസ് ആയിട്ട് ചെയ്യാം, ഇതൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു? യെസ്, തീർച്ചയായിട്ടും ആണല്ലേ. അപ്പോൾ ആർക്കിടെക്റ്റിൻ്റെ അടുത്തുനിന്നുള്ള സമീപനവും അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് എങ്ങനെ തോന്നി, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് തോന്നുന്നു റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുള്ളതുകൊണ്ട് ആർക്കിടെക്റ്റിനും തന്നെ കുറേ ഈസി ആയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എൻ്റെ മനസ്സിലുള്ള കൺസെപ്റ്റ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക, ഇത് ഈ മെഷർമെൻറ്റ്സിനകത്ത് നോക്കി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു റിസ്ക് മാത്രമേ പുള്ളിക്ക് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആയിരുന്നു. കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോയി, വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് വർക്ക് തീർക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. സാറ് അധ്യാപകനാണല്ലോ, വർക്ക് ചെയ്യുന്നത് ഏത് സ്കൂളാണ്? മഞ്ചേരിക്കടുത്തുള്ള പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ്. വൈഫ് വർക്ക് ചെയ്യുന്നത് മങ്കട പള്ളിപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.
സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ദ്യുതി എന്ന് പറയുന്ന ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 3 ബെഡ്റൂമുകളായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത്. ഒരു നിലയുള്ള വീടാണ്. ഏകദേശം ഏരിയ പറയുന്ന സമയത്ത് 2200 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ടുണ്ട്. പോർച്ച് അടക്കം സ്പേഷ്യസ് ആയിട്ടാണ് ഓരോ ബെഡ്റൂമുകളും ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണാം. ലിവിംഗ് സ്പേസിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസാണ് നൽകിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട് നിർമ്മിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇൻസ്പയർഡ് ആകുന്ന ഐഡിയകളെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള കളർ തീമുകൾ, ഇവർ ഈ വീട്ടിൽ ചെയ്തിട്ടുള്ള ടെക്നിക്കൽ വെൻറ്റിലേഷൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് പല കാര്യങ്ങളിലാണെങ്കിലും ഇവരുപയോഗിച്ചിട്ടുള്ള ഐഡിയാസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള അറിവുകൾ നേടാൻ സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ.